ഈ പുലർച്ചെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയുടെ നീക്കത്തിനെതിരെ, അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതിന് എതിരായി അതിന് പകരമായി ഇറാൻ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. രണ്ടിടങ്ങളിൽ പുലർച്ചെ ആക്രമണമുണ്ടായി എന്നതാണ്. ഇറാൻ തിരിച്ചടിക്കുന്നു. ഇറാഖിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഐൻ അൽ അസദ് സൈനിക താവളത്തിലും ഇർബിലും മിസൈൽ ആക്രമണം ഉണ്ടായി. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ടി കെ റാഷിദും ടെലിഫോൺ ലൈനിൽ നിഷ പുരുഷോത്തമനും ചേരുന്നു. റാഷിദിലേക്ക് വന്നാൽ, റാഷിദ്, എവിടെയാണ്, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? പ്രമോദ്, രണ്ടിടങ്ങളിലാണ് ഇറാഖിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇറാനാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൈനിക താവളങ്ങൾ, ഒന്ന് അൽ ഐൻ അസദ് എയർബേസ്, അതായത് ഇറാഖിന്റെയും അതോടൊപ്പം തന്നെ അമേരിക്ക ഒപ്പം മറ്റ് സഖ്യകക്ഷികളുടെയും ഒക്കെ സൈനിക സന്നാഹങ്ങളും സൈനിക കോപ്പുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഇറാഖിലെ രണ്ടാമത്തെ വലിയ സൈനിക താവളം, അവിടെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് ഇർബിലെ സൈനിക താവളത്തിലും. ഈ രണ്ട് താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് പിറകിൽ ഇപ്പോൾ നമുക്ക് ഇറാന്റെ ഈ ഒരു സൈനിക, അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു പ്രത്യാക്രമണത്തെ കൃത്യമായി ചിത്രീകരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കോളിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിന്റെ ഒരു മാപ്പ് നമുക്ക് പ്രകടമാകും. ഇതാണ് ആ മാപ്പ്. രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ഇർബിൽ, നമുക്കിവിടെ കാണാം. ഇർബിലാണ് ഒരു സൈനിക ആസ്ഥാനമുള്ളത്, അവിടെയാണ് ഒരു ആക്രമണം ഉണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അൽ അസദ് എയർബേസ്, ഈ അൽ അസദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ ഇറാഖിലാണ്. പടിഞ്ഞാറൻ ഇറാഖിൽ സിറിയയിൽ നിന്ന് കടന്നു വരുന്ന മരുഭൂമി ചേർന്ന് കിടക്കുന്ന ഒരു പ്രവിശ്യയാണത്. ആ പടിഞ്ഞാറൻ ഇറാഖിൽ കൃത്യമായി പറഞ്ഞാൽ ബഗ്ദാദിൽ നിന്ന് 160 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു എയർബേസ്. ഈ എയർബേസ് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാഖിന്റെ സൈനിക ഉദ്യോഗസ്ഥർ, സൈനിക കോപ്പുകൾ, സന്നാഹങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കമുള്ള അവരുടെ സഖ്യകക്ഷികളുടെയും ഒക്കെ സൈനിക താവളം കൂടിയാണ് ഈ എയർബേസ്. ഇവിടെയാണ് ഇപ്പോൾ പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിയോടുകൂടിയാണ് അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇറാൻ അവരുടെ ഔദ്യോഗികമായ ടെലിവിഷൻ സംവിധാനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ, ഇതിനെ സാധൂകരിക്കുന്ന പ്രസ്താവന തന്നെ ഇപ്പോൾ പെന്റഗണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പെന്റഗണിന്റെ ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് നടത്തിയ പ്രസ്താവനയിൽ അവർ തന്നെ പറയുന്നത്, പെന്റഗൺ അസിസ്റ്റന്റ് സെക്രട്ടറി ജോനാഥൻ ഹഫ്മാൻ അല്പസമയം മുമ്പ് പ്രസ്താവന ഇറക്കി. അവർ പറയുന്നു, രണ്ട് കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, ഇറാൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക പറയുന്നു. ഈ രണ്ട് കേന്ദ്രങ്ങളിലുമായി 12ലധികം മിസൈലുകൾ ഇറാൻ വർഷിച്ചു എന്നുള്ളതാണ് അമേരിക്ക തന്നെ പറയുന്നത്. ഏതായാലും ഇറാൻ ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അൽ അസദ് എയർബേസ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു തന്ത്രപ്രധാന മേഖല ഇറാൻ തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾ മാത്രമല്ല സഖ്യകക്ഷിയായ ബ്രിട്ടന്റേത്, ഒരുപക്ഷെ ഫ്രാൻസ് ഇന്ത്യതും ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആർക്കൊക്കെ കാഷ്വാലിറ്റികൾ, ഏതെങ്കിലും തരത്തിലുള്ള ആളപായങ്ങൾ, അതോടൊപ്പം തന്നെ സൈനികർക്കോ അല്ലെങ്കിൽ സന്നാഹങ്ങൾക്കോ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ അക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭ്യമല്ല. പക്ഷേ സൂചനകളായി പുറത്തു വരുന്നത്, അമേരിക്ക അവകാശപ്പെടുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാഖിന് ഏതാണ്ട് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ കണക്കെടുപ്പുകളൊന്നും ഇതിനകം പുറത്തു വന്നിട്ടില്ല, അത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൂടി പുറത്തു വരുമ്പോഴാണ് ഈ ഒരു ആക്രമണത്തിന്റെ തീവ്രത നമുക്ക് കൃത്യമായി പറയാൻ കഴിയുക. ഏതായാലും വലിയൊരു പ്രത്യാക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്ത തന്നെയാണ് ഒടുവിലും നമുക്ക് ലഭിക്കുന്നത്. കാരണം രണ്ടാം ഘട്ട ആക്രമണം ഇറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയും. 4 മണിക്ക് ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്കായിരുന്നു ഒന്നാമത്തെ ആക്രമണമെങ്കിൽ അത് കഴിഞ്ഞ് 1 മണിക്കൂർ പിന്നിട്ട് ശേഷം രണ്ടാമത്തെ ആക്രമണം എവിടെയാണ് എന്നതിന്റെ സൂചനകളുണ്ടോ? രണ്ടാമത്തെ ആക്രമണം എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായി ഇറാൻ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇറാന്റെ ഔദ്യോഗിക വാർത്താ സംവിധാനത്തിലൂടെയാണ് അവർ ആ ഒരു രണ്ടാമത്തെ ആക്രമണത്തിന്റെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, ഇറാനെതിരെ ഒരു സൈനിക നീക്കത്തിന് അല്ലെങ്കിൽ അമേരിക്കക്കൊപ്പം നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളും ഇത്തരത്തിൽ തിരിച്ചടി കാത്തിരിക്കേണ്ടി വരും. അവർക്ക് സൈനിക സൂചന നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം മുൻനിർത്തി തന്നെയാണോ ഇറാൻ ആ സൂചന അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്?
തീർച്ചയായും അമേരിക്കയോടൊപ്പം ഇപ്പോഴുള്ള സഖ്യകക്ഷികൾക്ക് നാറ്റോ സഖ്യകക്ഷികൾക്കുള്ള ഒരു മുന്നറിയിപ്പായി വേണം തന്നെ അതിനെ വായിക്കാൻ. അതോടൊപ്പം തന്നെ ബ്രിട്ടൻ അവിടെ സൈനിക സന്നാഹവുമായി ഇറാഖിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസ് അവരുടെ സൈനിക സന്നാഹമുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ സാങ്കേതിക സഹായവുമായി അമേരിക്കയ്ക്ക് ഒപ്പമുണ്ട്. ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ ഉള്ള ഒരു കൂട്ടായ പൊതുവായ ഒരു മുന്നറിയിപ്പായി വേണം നമുക്ക് ഇറാന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റിനെ വായിച്ചെടുക്കാൻ. ഏതായാലും പുതിയ അമേരിക്കയിൽ നിന്നുള്ള ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വാഷിംഗ്ടൺ വൈറ്റ് ഹൗസിൽ നിന്നുള്ളതാണ്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ട്രംപ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പക്ഷേ അമേരിക്കയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും, ഒരു പക്ഷേ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്തേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും പ്രതിരോധ സെക്രട്ടറി എസ്പറും ഇപ്പോൾ വൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നു എന്നുള്ള പുതിയ വിവരം കൂടിയുണ്ട്. നിഷ, ഇതിനെ യുദ്ധസൂചനയായി കാണണോ? അത്തരം ഒരു ചോദ്യമാണല്ലോ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ വരിക. ഇറാൻ തിരിച്ചടിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതായിരുന്നു. പക്ഷെ ഈ തിരിച്ചടി എന്ന് പറയുന്നത് നേരിട്ടൊരു യുദ്ധത്തിന് ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇറാൻ പറയുന്ന ഒരു നിലയാണോ, അങ്ങനെയാണോ കാണേണ്ടത്? അതോ അതിന് മുന്നോടിയായി മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ തന്നെ കണ്ടാൽ മതിയോ ഇതിനെ? പ്രമോദ്, ഇത് നേരിട്ടുള്ള യുദ്ധം തന്നെയാണ്. കാരണം നേരിട്ട് അമേരിക്കൻ പൗരന്മാർക്ക് മേൽ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നതുമാണ് പ്രമോദ്. കാരണം ഇന്നലെ ജനറൽ സുലൈമാനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇറാന്റെ ഇറാൻ രക്ഷാസേനയുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അത് പരമോന്നത നേതാവ് അയതുള്ള ഖമേനി ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് നൽകിയ നിർദ്ദേശം, നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ഇറാന്റെ ഏതെങ്കിലും ഇറാനെ പിന്തുണയ്ക്കുന്ന ഷിയ സായുധ വിഭാഗങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും എംബസികൾക്ക് നേരെയോ അല്ലെങ്കിൽ മറ്റ് കപ്പലുകൾക്ക് നേരെയോ ഒക്കെയുള്ള ആക്രമണം ആദ്യം ഉണ്ടായേക്കാമെന്നാണ്. പക്ഷേ ഇന്നലെ അയതുള്ള ഖമേനി കൊടുത്ത നിർദ്ദേശം അങ്ങനെയല്ല. ഇറാന്റെ സൈനിക ശക്തി, ഇറാന്റെ സൈനിക ജനറലിനെയാണ് കൊന്നത്. അതുകൊണ്ട് ഇറാന്റെ സൈനിക ശേഷി തെളിയിക്കുന്ന തരത്തിൽ അമേരിക്കൻ പൗരന്മാർക്ക് നേരിട്ട് അടിക്കണം എന്നാണ് ഇന്നലെ ഖമേനി കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ഇറാഖ് അല്ലെങ്കിൽ സിറിയ ഈ രണ്ടിടങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെയാണ് അല്ലാസദിലും എർബിലും ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അല്ലാസദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുള്ളത്, 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ആദ്യമായ കോംബാറ്റ് മേഖലയിൽ സന്ദർശിച്ചത് അല്ലാസദ് സൈനിക താവളത്തിലാണ്. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് പടിഞ്ഞാറൻ ഇറാഖിലുള്ള അല്ലാസദ് സൈനിക താവളം. അവിടെ തന്നെ ആദ്യം അടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇറാൻ എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ധാരാളമായ അമേരിക്കൻ സൈനികർ ഉള്ള മേഖലയാണത്. അതുപോലെ തന്നെ എർബിൽ, വടക്കൻ ഇറാഖിലെ എർബിൽ സൈനിക താവളവും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളമാണ്. ഈ രണ്ടിടങ്ങളിലും നേരിട്ട് ഇറാൻ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്ന അമേരിക്കൻ പൗരന്മാരെവിടെയുണ്ടോ അവിടെ നേരിട്ട് ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്റെ പൗരന്മാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനോട് നേരിട്ട് നടത്തുന്ന യുദ്ധം തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ അമേരിക്ക ഇതിനെ കാണുകയുള്ളൂ. ആക്രമണം നടന്നിരിക്കുന്നത് ഇറാഖിലാണല്ലോ, അതിന്റെ ഒരു അതിന്റെ സൂചന എന്താണ്? ഇറാഖിലായതുകൊണ്ട് ഇത് നേരിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് നമുക്ക് പറയാൻ, സാങ്കേതികമായി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? പ്രമോദ്, ഇറാഖിൽ തന്നെ ആദ്യം ആക്രമിക്കണം എന്നൊരു നിർദ്ദേശം ഇന്നലെ അവിടെ വന്നിരുന്നു ഇറാൻ യുവത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത്. കാരണം ജനറൽ സുലൈമാനിയുടെ ജീവൻ എടുത്തത് ഇറാഖ് മണ്ണിലായതുകൊണ്ട് അതേ മണ്ണിൽ ആദ്യം തിരിച്ചടി കൊടുക്കണം എന്നൊരാവശ്യം ഇറാൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നതായും ചില മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിലാണ്. ഞാൻ നേരിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് മേൽ തന്നെ നടത്തുന്ന ആക്രമണമാണ്. അത് അമേരിക്കൻ പൗരന്മാർ എവിടെയാണോ തങ്ങളുടെ പരിധിയിൽ അടുത്തു വരുന്നത്, നമുക്കറിയാം സുലൈമാനി കൊല്ലപ്പെട്ട ഉടൻ തന്നെ എല്ലാ അമേരിക്കൻ പൗരന്മാരോടും മറ്റ് സഞ്ചാരികളായി എത്തിയവരോടെല്ലാം തന്നെ മധ്യപൂർവ്വ ദേശത്തു നിന്ന് ഉടൻ മടങ്ങാൻ പെന്റഗൺ ആവശ്യപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവരവരുടെ പൗരന്മാരെല്ലാം ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുകയുണ്ടായി. പിന്നീടുള്ളത് സൈനികരാണ്. സൈനികർ, അമേരിക്കൻ സൈനികരുടെ രക്തം വീഴ്ത്തിക്കൊണ്ട് മാത്രമേ ജനറൽ സുലൈമാനിയുടെ കൊലപാതകത്തിന് മറുപടി നൽകാൻ കഴിയൂ എന്നായിരുന്നു ഇറാന്റെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ ഏറ്റവും അടുത്ത് അവരുടെ മിസൈൽ പരിധിയിലുള്ളത് നോക്കും, 30 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരു വ്യോമതാവളത്തിലേക്ക് സൈനിക താവളത്തിലേക്ക് മാത്രം വിക്ഷേപിച്ചതെന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്ന് പറയുമ്പോൾ അവരുടെ മിസൈൽ പരിധിക്കുള്ളിൽ ഏറ്റവും ശക്തമായി നൽകാവുന്ന അടി അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്കൻ ചോര തന്നെ വീഴ്ത്തിയാലേ സുലൈമാനിയുടെ ചോരയ്ക്ക് പകരമാവൂ എന്നാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖാമുഖമുള്ള യുദ്ധം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ മറ്റ് സായുധ വിഭാഗങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ ഇസ്രായേലിലോ സൗദി അറേബ്യയിലോ യുഎഇയിലോ ഒന്നും ആക്രമണം നടത്തുകയല്ല ചെയ്തത്, മറിച്ച് ഇറാഖിൽ അമേരിക്കൻ പൗരന്മാരുള്ളിടത്തേക്ക് തന്നെ നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ നിഷ, ഇനിയിപ്പോൾ അമേരിക്കയുടെ നീക്കം അതാണല്ലോ നാം ഉറ്റുനോക്കുന്നത്. ഇന്നിപ്പോൾ പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന് അല്പം മുമ്പ് റാഷി സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായിരിക്കാം, എന്ത് പ്രതീക്ഷിക്കണം നമുക്ക്?
ഇപ്പോൾ വൈറ്റ് ഹൗസ് അല്പസമയത്തിനകം തന്നെ പ്രസിഡന്റ് അദ്ദേഹം അരിലഗോയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ അതിശക്തമായി ഇറാനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വെല്ലുവിളി കഴിഞ്ഞ നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ 3 ദിവസമായി പ്രസിഡന്റ് ട്രംപ് ട്വിറ്ററിലൂടെ നടത്തിയിരിക്കുന്നത് വെല്ലുവിളി മാത്രമാണ്. ഇപ്പോൾ സ്പീക്കർ നാൻസി പെലോസിയെ പോലുള്ളവർ ഈ ആക്രമണ വാർത്ത അറിയുമ്പോൾ പറയുന്നത് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കി അമേരിക്കൻ പൗരന്മാരുടെ ജീവന് അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ദുഃഖകരമാണ് എന്ന് പറയുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ പോളിസിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം തുടക്കം മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽ മധ്യപൂർവ്വദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്നും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളുടെ ഇടപെടലോ രാജ്യനിർമ്മാണം ഒന്നും ഞങ്ങളുടെ ജോലിയല്ല, ഞങ്ങളുടെ സൈനികരെയെല്ലാം ഞങ്ങൾ പിൻവലിക്കാൻ പോകുന്നുവെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് ഈ കഴിഞ്ഞ മെയ് മുതൽ ഏതാണ്ട് 15,000 അധികം സൈനികരെ ഈ മേഖലയിൽ വിന്യസിക്കാൻ തീരുമാനമെടുത്തതും. കഴിഞ്ഞ ദിവസം നോർത്ത് കരോളിനയിൽ നിന്ന് പുറപ്പെട്ട 3,000 പേരടങ്ങുന്ന സൈനിക സംഘം അടക്കം ഇത്രയധികം വലിയ സൈനിക വിന്യാസം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൂടാതെയാണ് US പടക്കപ്പലുകൾ ആ മേഖലയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ളവ അവിടെ സർവ്വസജ്ജമായി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ച് ഇപ്പോൾ ഇറാനെ വിരട്ടി നിർത്തുകയാണ് ട്രംപ്. ഇത് ആയുധശേഷി അതേ രീതിയിൽ പുറത്തെടുക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം ലോക രാജ്യങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സൂചനകൾ നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? വീണ, ഇന്നലെ ഐക്യരാഷ്ട്രസഭ പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാം ഇറാനുമായൊരു യുദ്ധത്തിലേക്ക് പോയാൽ അത് അമേരിക്ക ഇറാൻ പ്രശ്നം മാത്രമല്ല മധ്യപൂർവ്വദേശത്തെ ആകെ ബാധിക്കും, ഏഷ്യൻ രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏഷ്യയിലേക്ക് വരുന്ന 80% എണ്ണയും ഹോർമുസ് കടലിടുക്ക് കടന്നു വേണം വരാൻ. ആ ഹോർമുസ് കടലിടുക്ക് വലിയ യുദ്ധത്തിലേക്ക് പോയാൽ തീർച്ചയായും ഇറാൻ അടയ്ക്കും. അങ്ങനെ പോയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയായിരിക്കും അതിന്റെ ഫലം. അപ്പോൾ ആ തരത്തിലൊന്നും യുദ്ധം മുമ്പോട്ട് പോകാതിരിക്കാൻ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വലിയ പ്രകോപനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങളൊക്കെ തന്നെയും അതേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിനോട് പ്രസിഡന്റ് ട്രംപ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. വീണ, ശരി ശരി ദിശ. നിഷ പുരുഷോത്തമനൊപ്പം തന്നെ റാഷിദ് ടി കെ റാഷിദ് നമ്മോടൊപ്പം ചേർന്നത്. അവ രണ്ടുപേരും തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു ഏത് നിലയിലാണ് ഇതിനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ തന്നെ രണ്ടാമത്തെ ആക്രമണത്തിന്റെ സൂചനകൾ വരുന്നു ഇറാനിൽ നിന്ന് എന്നത് ആശങ്കയുണ്ടാക്കുന്ന വിവരവും കൂടിയാണ്.